നമസ്കാരം. വളരെ വിശേഷപ്പെട്ട ദിവസമാണ് വിഷു ദിവസം. ഈ ദിവസം സൂര്യോദയത്തിന് മുൻപ് കണി കാണുന്നതും കൈനീട്ടം മേടിക്കുന്നത് ഈ വർഷം മുഴുവൻ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും എന്നാണ് വിശ്വാസം. യുഗാരംഭമായും പകലും രാത്രിയും ഒരേ ദൈർഘ്യമുള്ള ദിവസമായും വിഷു ദിവസത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. വിഷുവുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. വിഷു ദിവസം സംഭവിക്കുന്ന കാര്യങ്ങൾ വളരെ ശുഭകരമായ കാര്യങ്ങളാകുന്നു. ഇത്തരത്തിൽ ചില ലക്ഷണങ്ങൾ വിഷു ദിവസം കാണുന്നത് വരാൻ പോകുന്ന നല്ല കാലത്തെ സൂചിപ്പിക്കുന്നു. ഈ ലക്ഷണങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി മനസ്സിലാക്കാം. നിലവിളക്ക് തെളിയിക്കുമ്പോൾ. കണി കാണുമ്പോൾ നാം നിലവിളക്ക് തെളിയിച്ചാണ് കണി കാണുന്നത്. നിലവിളക്കിന്റെ ദിവ്യ ശോഭയിൽ രാവിലെ കണി കാണുന്നത് ഉത്തമമാകുന്നു. ഇങ്ങനെ കണി കാണുന്നതിലൂടെ ഒരു വർഷം മുഴുവനും ഈ ദിവ്യ കാഴ്ച നമ്മുടെ അകക്കണ്ണിൽ നിൽക്കുന്നു എന്നും ആയതിനാൽ ഒരു വർഷം മുഴുവൻ ഐശ്വര്യം നിറഞ്ഞതും ഭാഗ്യങ്ങൾ നിറഞ്ഞതും ആകുന്നു. എന്നാൽ കത്തിച്ചു വച്ച നിലവിളക്കിൽ നിന്നും ചില ലക്ഷണങ്ങൾ നമുക്ക് ശുഭകരമായി മനസ്സിലാകുന്നതാണ്. ചെറിയ ദീപവും വലിയ ദീപവുമായാണ് ഇതിൽ പറയുന്നത്. വലിയ ദീപം നിലവിളക്കിൽ വരുന്നത് ശുഭകരമാകുന്നു. നീളമേറിയ ദീപം നിലവിളക്കിൽ വരുന്നതും ഇതിനാൽ വലിയ രീതിയിൽ പ്രകാശം അനുഭവപ്പെടുന്നതും വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഭാവിയിൽ സമ്പൽ സമൃദ്ധി ഉണ്ടാകും എന്നാണ് ഇതിന്റെ അർത്ഥം. ദീപം ചെറുതോ വലുതോ ആയാലും വിഷുക്കണി കാണുന്നത് തന്നെ വളരെയേറെ ഐശ്വര്യപ്രദമാകുന്നു. സുഗന്ധം. വിഷുക്കണി ഒരുക്കുമ്പോൾ വിളക്കും ചന്ദനത്തിരിയും നാം കത്തിക്കുന്നു. ഇതിനാൽ സുഗന്ധം അവിടെ നിലനിൽക്കുന്നതാണ്. എന്നാൽ വളരെ സമയം കഴിഞ്ഞതിന് ശേഷവും ഈ സുഗന്ധം അല്ലെങ്കിൽ മറ്റേതെങ്കിലും സുഗന്ധം വീടുകളിൽ അകാരണമായി നിലനിൽക്കുന്നത് വളരെ നല്ല ലക്ഷണമായി കണക്കാക്കുന്നു. ഇത്തരത്തിൽ വീടുകളിലും പൂജാമുറികളിലും ഇത്തരം സുഗന്ധം നിലനിൽക്കുന്നത് പോസിറ്റീവ് ഊർജത്തെയും ഈശ്വരാനുഗ്രഹത്തെയും സൂചിപ്പിക്കുന്നു. ആയതിനാൽ വിഷു ദിവസം ഇത്തരം അനുഭവം ഉണ്ടാകുന്നത് ശുഭലക്ഷണമാകുന്നു. വെളിച്ചം. നമ്മുടെ വീടെന്നാൽ നാം നിത്യവും വസിക്കുന്ന ഗൃഹം. അവിടെ അതിനാൽ ഒരു വസ്തു മാറിയിരുന്നാൽ പോലും നാം പെട്ടെന്ന് മനസ്സിലാക്കി എന്ന് വരുന്നതാണ്. എന്നാൽ വിഷു ദിവസം വീടുകളിൽ ഒരു പ്രത്യേക വെളിച്ചം അനുഭവപ്പെടുന്നത് വളരെ ശുഭലക്ഷണമായി കണക്കാക്കപ്പെടുന്നു. ഇത്തരത്തിലൊരു പ്രഭ നമുക്ക് അനുഭവപ്പെടുന്നത് ആ വീട്ടിൽ ഐശ്വര്യം ഉള്ളതിനാലാകുന്നു. ഇത് ഈശ്വരാനുഗ്രഹം ആ വീടുകളിൽ വന്നു ചേരുന്നതിനാൽ അനുഭവപ്പെടുന്നതാണ്. ആയതിനാൽ ഇത്തരം ലക്ഷണം വിഷുദിനത്തിൽ വീടുകളിൽ അനുഭവപ്പെടുന്നത് വളരെ ശുഭകരമായി കണക്കാക്കാം. പക്ഷികൾ. ധാരാളം പക്ഷികൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിത്യവും സന്ദർശിക്കുന്നുണ്ടാകാം. എന്നാൽ അവർ വിഷുദിനത്തിൽ എന്തെങ്കിലും സ്വർണ്ണ നിറത്തിലുള്ള വസ്തുക്കൾ വീടുകളിലോ പറമ്പിലോ ഇട്ടു പോകുന്നത് വളരെ ശുഭകരമായ ലക്ഷണമായി കാണുന്നു. കൂടാതെ പഴുത്ത ഫലങ്ങൾ ഏതെങ്കിലും ഇത്തരത്തിൽ വീടുകളിലോ പരിസരത്തോ ഉപേക്ഷിച്ചു പോകുന്നതും വളരെ ശുഭകരമായ ലക്ഷണമായി കാണുന്നു. ആയതിനാൽ ഇത്തരത്തിൽ അനുഭവം വിഷുദിനത്തിൽ ഉണ്ടായാൽ വളരെ ശുഭകരമായ ലക്ഷണമായി കണക്കാക്കാവുന്നതാണ്. പശു. ഇതേപോലെ വിഷുദിനത്തിൽ പശു നമ്മുടെ വീടുകളിലും വളപ്പിലും വരുന്നത് വളരെ നല്ല സൂചനയാകുന്നു. കൂടാതെ നമ്മുടെ വീട്ടിൽ നിന്നോ പറമ്പിൽ നിന്നോ എന്തെങ്കിലും കഴിക്കുന്നതും വളരെ നല്ല ലക്ഷണമാകുന്നു. ഇങ്ങനെ വിഷുദിനത്തിൽ സംഭവിക്കുന്നത് വരും ദിവസങ്ങളിൽ നല്ല കാലം വരുന്നതിൻ്റെ ശുഭ സൂചനയാണ് ഇത്തരത്തിൽ കാണുന്നതിൻ്റെ ഫലം. എന്നാൽ വിഷുദിവസം ഇങ്ങനെ കണ്ടാൽ ആ വീട്ടിൽ വസിക്കുന്നവരുടെ ജീവിതത്തിൽ ആ വർഷം വളരെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന സൂചനയാണ് ഈ ലക്ഷണം. മറ്റു മൃഗങ്ങൾ. നാം വീടുകളിൽ പല തരത്തിലുള്ള മൃഗങ്ങളെ വളർത്തുന്നു. എന്നാൽ വിഷു ദിവസം മറ്റേതെങ്കിലും മൃഗങ്ങൾ നമ്മുടെ വീടുകളിൽ വരുന്നത് ശുഭലക്ഷണമാകുന്നു. പൂച്ചയോ നായയോ അത്തരത്തിൽ ഏത് മൃഗങ്ങൾ വിഷു ദിവസത്തിൽ വീടുകളിൽ വരുന്നത് ശുഭലക്ഷണമാകുന്നു. എന്നാൽ ഇവയ്ക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുന്നത് അന്നദാനമായി കണക്കാക്കാവുന്നതാണ്. ആയതിനാൽ ഈ പ്രവൃത്തിയിലൂടെ നമ്മുടെ സൽക്കർമ്മങ്ങൾ വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ ഏതെങ്കിലും മൃഗം വീടുകളിൽ വരുന്നത് ഉത്തമമാകുന്നു. പുഷ്പം. വിഷുക്കണിക്കായി കണിക്കൊന്ന വയ്ക്കാത്തവർ ഇല്ല എന്ന് തന്നെ പറയാം. അതേപോലെ ശ്രീകൃഷ്ണ ഭഗവാന് മാല ചാർത്തുന്നതും വളരെ ശുഭകരമാണ്. ഇത്തരത്തിൽ വിഷുക്കണിക്കായി നാം പലതരം പുഷ്പങ്ങൾ വയ്ക്കുന്നു.
എന്നാൽ ഈ പുഷ്പങ്ങൾ സ്വാഭാവികമായും അല്പസമയം കഴിയുമ്പോൾ വാടുന്നതായിരിക്കും. എന്നാൽ ചിലപ്പോൾ ഈ പുഷ്പങ്ങൾ വളരെ വൈകിയും അധികം വാടാതെ നിൽക്കുന്നത് വളരെ ശുഭകരമായ ലക്ഷണമാകുന്നു. ഇത്തരത്തിൽ നാം കണിയിൽ ഉപയോഗിച്ച പുഷ്പങ്ങൾ വാടാതെ അധിക സമയം ഇരിക്കുന്നത് വളരെ ശുഭകരമായ ലക്ഷണമാണ്. മനസമാധാനം. വിഷു ദിവസം എന്തെന്നില്ലാത്ത മനസമാധാനം നമുക്ക് തോന്നുന്നത് വളരെ ശുഭകരമായ സൂചനയാകുന്നു. വിഷു ദിവസം എപ്രകാരം നമുക്ക് അനുഭവങ്ങൾ ഉണ്ടാകുന്നുവോ അപ്രകാരം അടുത്ത വർഷം മുഴുവനും നിലനിൽക്കും എന്ന് പറയപ്പെടുന്നു. ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നത് മനസമാധാനമാകുന്നു. ഈ ശുഭദിവസം ഇത്തരം മനസമാധാനം അനുഭവപ്പെടുന്നത് വളരെ ശുഭകരമാകുന്നു. ഈ വർഷം മുഴുവനും അതിനാൽ ഐശ്വര്യപൂർണവും മനസമാധാനപ്രദവുമാകും എന്നതിൻ്റെ സൂചനയാണ് ഇത്തരത്തിൽ അനുഭവപ്പെടുന്നത്. ആയതിനാൽ അകാരണമായി മനസമാധാനം തോന്നുന്നത് ഒരു ശുഭലക്ഷണം തന്നെയാണ്. രൂപം. ഒട്ടുമിക്കവർക്കും ഇഷ്ടദേവത ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. ഇത് ചിലപ്പോൾ കുടുംബദേവതയോ അല്ലെങ്കിൽ ഗ്രാമദേവതയോ ആകുന്നതാണ്. എന്നാൽ ചിലർക്ക് ജന്മജന്മാന്തരമായ ബന്ധത്താൽ ഇഷ്ടദേവത ഉണ്ടാവുന്നതാണ്. ഇത്തരത്തിൽ ഇഷ്ടദേവത ഉള്ളവർക്കും അല്ലാത്തവർക്കും രാവിലെ വിഷുക്കണി കാണുമ്പോൾ ദീപത്തിലോ അല്ലാതെയോ ഒരു ദേവതാരൂപം തെളിഞ്ഞു കാണുവാൻ സാധിച്ചാൽ ഇത് വളരെ ശുഭകരമായി കാണുന്ന ലക്ഷണമാകുന്നു. ആയതിനാൽ ഇത്തരം അനുഭവങ്ങൾ വിഷു ദിവസം ഉണ്ടാവുന്നത് വളരെ ശുഭകരമായി കണക്കാക്കുന്നു. സന്തോഷത്താൽ നിറയുന്നു. സന്തോഷിക്കുവാൻ ഒരു പ്രത്യേക കാരണം വേണമെന്നില്ല. ചിലപ്പോൾ ഒരു ചെറിയ കാര്യത്താൽ പോലും നാം വളരെയധികം സന്തോഷം അനുഭവിക്കുന്നു. എന്നാൽ ചിലപ്പോൾ അകാരണമായി നമ്മുടെ മനസ്സ് സന്തോഷത്താൽ നിറയുന്നത് വളരെ ശുഭലക്ഷണമാകുന്നു. വിഷുദിനത്തിൽ ഇത്തരത്തിൽ നമ്മുടെ മനസ്സ് സന്തോഷത്താൽ നിറയുന്നത് വളരെ ശുഭലക്ഷണമാകുന്നു. ഇങ്ങനെ ഉണ്ടായാൽ വരും ദിവസങ്ങളിൽ വളരെ സന്തോഷം നിറഞ്ഞ ദിവസങ്ങൾ ആകുന്നതിൻ്റെ സൂചനയാകുന്നു. ഇതേപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് അനുഭവപ്പെടുന്നത് വളരെ ഉത്തമമായ ലക്ഷണമാകുന്നു. കുട്ടികൾ. കുട്ടികളിൽ ദൈവികത കൂടുതലായി ഉണ്ടാവുന്നു. അതിനാൽ കാലാകാലങ്ങളായി കുട്ടികൾ ദൈവത്തിൻ്റെ പ്രതീകമായി നാം വിശ്വസിക്കുന്നു. കൂടാതെ നെഗറ്റീവ് ഊർജത്തെയും പോസിറ്റീവ് ഊർജത്തെയും ഇവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ആയതിനാൽ കുട്ടികൾ വിഷു ദിവസം നമ്മുടെ വീട്ടിൽ വരുന്നതും കളിക്കുന്നതും വളരെ ശുഭകരമാകുന്നു. ഇത്തരത്തിൽ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വന്ന് കളിക്കുന്നതും അവരുടെ കളിചിരികൾ വീട്ടിൽ നിറയുന്നതും വളരെ ശുഭകരമായ ലക്ഷണമാണ്. ഇതിലൂടെ വരും ദിവസങ്ങളിൽ വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ്. നാഗം. പാമ്പിനെ കാണുന്നത് ശുഭലക്ഷണമാകുന്നു. എന്നാൽ നിത്യേനെ പാമ്പിനെ കാണുന്നത് സർപ്പദോഷത്താലാകാവുന്നതാണ്. എന്നാൽ വിഷുദിനത്തിൽ പറമ്പിൽ പാമ്പിനെ കാണുന്നത് വളരെ നല്ല ശുഭലക്ഷണമാകുന്നു. ഈ വർഷത്തിൽ വളരെ നല്ല കാലം ആയിരിക്കും എന്നതിൻ്റെ സൂചനയാണ് പാമ്പിനെ വളപ്പിൽ കാണുന്നത്. നാഗം മഹാദേവന്റെ പ്രതീകമാണ്. ആയതിനാൽ മഹാദേവന്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണ് പാമ്പിനെ നമ്മുടെ പറമ്പിൽ കാണുന്നത്. മുഖം. വിഷു ദിവസം ദേഹശുദ്ധി വരുത്തി പുതുവസ്ത്രം അണിഞ്ഞ് ഏവരും വീടുകളിൽ നിൽക്കുന്നു. എന്നാൽ നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ മുഖം വളരെ പ്രസന്നമായി തോന്നുന്നതും മുഖത്ത് ഒരു പ്രകാശം പോലെ അനുഭവപ്പെടുന്നതും വളരെ ശുഭലക്ഷണമാണ്. കൂടാതെ മറ്റുള്ളവർ ഈ കാര്യം നമ്മോട് പറയുന്നതും നല്ല ലക്ഷണമാണ്. അടുത്ത വർഷം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യപൂർണമായ ജീവിതവും നമുക്ക് വന്നു ചേരുന്നതിൻ്റെ ലക്ഷണമാണിത്. ഇത്തരത്തിൽ വളരെ ശുഭകരമായ ലക്ഷണങ്ങൾ വിഷുദിനത്തിൽ അനുഭവപ്പെടുന്നത് അടുത്ത വർഷം സന്തോഷത്താലും സമൃദ്ധിയാലും നിറയുന്നതിൻ്റെ ശുഭലക്ഷണങ്ങളാണ്. കൂടാതെ അപരിചിതരായ ഭിക്ഷക്കാർ വീടുകളിൽ വരുന്നതും അവർക്ക് നാം അന്നദാനം നൽകുന്നതും ഉത്തമമാണ്.